السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلاة وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي

കഴിഞ്ഞ ആഴ്ചകളിലായി അതിലെ ഏഴോളം ഹദീസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അള്ളാഹു സുബഹാൻഹൂവ ചാല നമ്മൾക്കതൊക്കെ നല്ല രീതിയിൽ കേൾക്കുവാനും ഹക്ക ഉൾക്കൊള്ളുവാനും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴും ഞാൻ ഉണർത്താറുള്ളത് പോലെ കേവലം ഹദീസുകൾ പഠിക്കുന്ന പഠിക്കുക എന്നതിൽ എന്നതിലുദ്ദേശ്യം ഒരു കിതാബ് പഠിച്ചു തീർക്കുക എന്നതോ അല്ലെങ്കിൽ ഹദീസുകൾ അറിയാം എന്നൊരു ധാരണ ഉണ്ടാക്കി വെക്കലോ അല്ല മറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമലുകളിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഹദീസുകൾ പഠിക്കുന്നത് അള്ളാഹു സുഹാനഹു ചായ നല്ല രീതിയിൽ അമലുകൾ ചെയ്യുവാനും അലഹി വസ്ല്ലാം തങ്ങൾ ജീവിച്ചു കാണിച്ചതുപോലെ പ്രവാചകന്റെ ജീവിത രീതി മുറുകെ പിടിക്കുവാനും അള്ളാഹു സുബാനഹു ചായഅലയുടെ തൃപ്തി കരസ്ഥമാക്കാനും എനിക്കും നിങ്ങൾക്കും തോഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ان شاء الله بريبتوري نملا شرشيان من دبونا اربعون نووي إلي حديث آن ملكادم حديث وايكم عن ابن عمر رضي الله عنه ان رسول الله صلى الله عليه وسلم قال امرت ان اقاتل <سؤال> الناس <سؤال> حتى يشهدوا ان لا اله الا الله وان محمد رسول الله ويقيم الصلاه ويؤتوا الزكاه فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله رواه البخاري ومسلم رحمهم الله إذا أردنا مدى أربعون حديث ريبت حديث ريبورت صحابي عبد الله بن عمر رضي الله عنه, عنه. عبد الله بن عمر رضي الله عنه وعنه أي حديث ريبورت جيد لكنا ابن عمر رضي الله عنه نسمد شوالي കഴിഞ്ഞ ദർസുകളിലായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല കേൾക്കാത്ത വല്ല സഹോദരന്മാരുണ്ടെങ്കിൽ ആ ദർസ് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഉപകാരപ്രദമായ അറിവ് നൽകി നൽകിയുമാറാവട്ടെ ഈ ഹദീസിലൂടെ ഹദീഫിലൂടെ വസ്ല്ലാം തങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്ന ഒരു കാര്യമാണ് അമർ നമ്മൾക്ക് എത്തിച്ചു തരുന്നത് എന്താണ് പ്രവാചകൻ പറഞ്ഞു ഇല്ലല്ലാ ജനങ്ങൾ ഷഹാദത്ത് വഹിക്കും വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ ഷഹാദത്ത് പറയും വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസുൽഹി സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു പ്രശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദാഴ്വത്തിനെ സംബന്ധിച്ച് വളരെയധികം ബന്ധമുള്ള ഒരു ഹദീസാണ് പ്രശുദ്ധമായ ദീനിന്റെ ദാഴ്വത്തുമായി വളരെയധികം ബന്ധമുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ് അല്ലാഹു അലഹി വസ്സലം പറയുന്നു ജനങ്ങൾ ഷഹാദത്ത് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സുഹാനഹുവ ചാല കാഫര്യങ്ങളോട് അവർ ഏതു വിഭാഗമാണെങ്കിലും സാധാരണ കുഫ്ഫാറുകളാവട്ടെ അല്ലെങ്കിൽ മജൂസികളാവട്ടെ നസ്റാണികളാവട്ടെ ജൂതന്മാരാകട്ടെ അവരോടൊക്കെ ലാ ഇലാഹ ഇലാഹഇഇഇഇഇഇഇഇല്ല വരെ ഷഹാദത്ത് വരെ യുദ്ധം ചെയ്യാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് റസൽഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയോട് കൽപ്പിച്ച ഒരു കാര്യമാണല്ലോ ജിഹാദ് അല്ലെങ്കിൽ യുദ്ധം ജിഹാദ് എന്ന് പറഞ്ഞാൽ ദീനിന്റെ എല്ലാ പരിശ്രമങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിലും അതിൽ ഏറ്റവും ആദ്യം ഉൾക്കൊള്ളുക യുദ്ധം തന്നെയാണ് ജിഹാദ് എന്ന പദത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം യുദ്ധം തന്നെയാണ് നബ്സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ കൽപ്പിക്കപ്പെട്ടത് ജനങ്ങൾ ല ഇലാഹ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതുവരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ദ്രാവ്യത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു ാഹു അലൈഹി വസ്ല്ല്മ തങ്ങളുടെ പ്രവാചകന്റെ ദാവത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് ഹദീഥകളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കാരണം എന്തുകൊണ്ടാ ഒരു പക്ഷേ ഈ ഒരു ഹദീസ് കേൾക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ഹദീസ് വായിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കരുതാൻ സാധ്യതയുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ല്ല്മ തങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇസ്ലാമിന്റെ ശത്രുക്കൾ അതേപോലെ തന്നെ ജൂതന്മാരിൽ നിന്ന് പ്രശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ മോശമായി ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന ചില ആൾക്കാർ അവരൊക്കെ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് പറയാറുണ്ട് നബ്സല്ലാഹു അലിഹി വസ്സം യുദ്ധക്കുദിയനാണ് പ്രവാചകൻ യുദ്ധം ആഗ്രഹമുള്ളവനാണ് പ്രിയപ്പെട്ടവരെ പ്രശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നബ്സല്ലാഹു അലി ഹു വസ്ല്ലമ്മയുടെ ദാവത്തിന്റെ രീതി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകൻ പ്രവാചകു അലി ഹസ്ലം ഇസ്ലാമിന്റെ ദാവത്ത് ഉപയോഗിച്ചിരുന്ന രീതി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇസ്ലാം അവരുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ദാവത്ത് അവർക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു രീതിയായിരുന്നില്ല മറിച്ച് നബ്സല്ലാഹു അലഹി വസ്ല്ലാം ആദ്യം അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ആശയം എത്തിച്ചു കൊടുക്കും ഇന്നതാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് പറയുന്നത് അള്ളാഹു സുബാൻഅാലയുടെ അടുക്കൽ നിന്ന് ഇറങ്ങിയ മതമാണ് അള്ളാഹു ആണ് അതിന്റെ കാര്യങ്ങൾ നിർ നിർണയിക്കുന്നവൻ അള്ളാഹു സുബാനഹുവാലയുടെ തീരുമാനപ്രകാരം മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്സലാം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും പ്രവാചകന്റെ പൊതുവെയുള്ള രീതി അതാണ് അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ പെട്ടെന്ന് പോയിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയല്ലാഹു അലഹി വസ്ലാം എപ്പോഴും സ്വീകരിച്ചത് മറിച്ച് പ്രവാചകന്റെ രീതി ആദ്യം അവർക്ക് ദ്രാപത്ത് എത്തിച്ചു കൊടുക്കും ഇമാ മുസ്ലിം റഹ്മി അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബ്സലാഹു അലഹി വസ്ലം കൈസറിനും നജാഷിക്കും ഒക്കെ പരിശുദ്ധമായ ദീനുലസ്ലാമിന്റെ ദാവത്ത് എത്തിച്ചു കൊടുത്തിരുന്നു അതായിരുന്നു പ്രവാചകന്റെ രീതി നബ്സലാഹു അലഹി വസ്ലം ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് യുദ്ധം ചെയ്യുക എന്ന രീതിയല്ല അധികവും സ്വീകരിച്ചിരുന്നത് മറിച്ച് അവർക്ക് ഇസ്ലാമിന്റെ ദാവത്ത് എത്തിച്ചു കൊടുക്കും ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ ഇബിൻ ഉൽമത്തുല്ലാഹി അലി അദ്ദേഹത്തിന്റെ ഒരു ബാബുദ്ധരിക്കുന്നു فصل في كتبه ورسله صلى الله عليه وسلم إلى الملوك نفس الله عليه وسلم أولور راجة الله مارك أدل ابن القيم رحمة الله عليه براينه لما رجع رسول الله صلى الله عليه وسلم من الحديبية نفس صلى الله عليه وسلم حديبية لأن مرنية كتب إلى ملوك الأرض അന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ ഭരണാധികാരികൾക്കും റസുൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ കത്തുകൾ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു എന്തിനു വേണ്ടിയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഈ ചില ആൾക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് പോലെ യുദ്ധക്കുതിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സഹാബത്തിന് അയച്ചുകൊണ്ട് കീഴടക്കാമായിരുന്നു കാരണം സഹാബികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൽപ്പന കേട്ടാൽ അവർക്ക് വേറൊരു വാക്കില്ല അവർ ഒറ്റയടിക്ക് അംഗീകരിക്കുന്നവരും അതനുസരിക്കുന്നവരുമായിരുന്നു തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല മറിച്ച് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികൾക്കും തങ്ങൾ കത്തെഴുതി ഇസ്ലാം സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്നുള്ള ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് അതിന്റെ മഹാസനുകളെ സംബന്ധിച്ച് ഓരോ ഭരണാധികാരികൾക്ക് അലഹി വസ്സലം കത്തെഴുതാൻ വേണ്ടി തീരുമാനിച്ചു പറയുന്നു പ്രവാചകനോട് പറയപ്പെട്ടു ഇന്നഹും കിതാബൻ പൊതുവെ അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നബ്സല്ലാഹു അലഹി വസ്സലം അന്നുള്ള ഒരു രാജാവാണെങ്കിലും അല്ലെങ്കിൽ പ്രവാചകന്റെ ഏറ്റവും വലിയ വിലയുണ്ടെങ്കിലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല മറിച്ച് സാധാരണ ഒരു അടിമയെ പോലെയാണ് റബസുലാഹു സുല്ലാഹു അലഹി വസ്ലം ജീവിച്ചത് അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ ശൈലിയെ സംബന്ധിച്ച് നബ്സല്ലാഹു അലഹി വസ്സലം തങ്ങൾക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം കത്ത്ുതാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ചില ആൾക്കാർ പ്രവാചകനോട് പറഞ്ഞു ഇന്ന ഹും കിതാബൻ ഇല്ല ഇതാക്കാന വഹ്തൂമാർ അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർ ഇന്ന് അതിന്റേതായ ചില സിസ്റ്റങ്ങൾ ഉള്ളതുപോലെ പോലെ അന്നത്തെ സിസ്റ്റമായിരുന്നു ഒരു രാജാവ് കത്ത് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ സീല് വേണം ഇന്ന് ഒരു രാജാവിനെ കാണണമെങ്കിൽ അതിന്റേതായ ചില തർത്തീവുകൾ ഉണ്ട് അതിന്റേതായ ചില ശുറൂത്തുകളുണ്ട് ഏതെങ്കിലും നാട്ടിന്റെ ഭരണാധികാരികളെ കാണണമെങ്കിൽ അതിന്റേതായ ചില കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ റസൂൽ സല്ലാഹു അലഹി വസ്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു കത്ത് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ സീൽ വേണമെന്ന് ചില ആൾക്കാർ പ്രവാചകൻ അലഹി വസ്ലമയോട് പറഞ്ഞു അങ്ങനെയാണ് ഫത്തമൻ ബിൻ ഫിഫീൻ സല്ലാഹു അലഹി വസ്ല്ലം വെള്ളികൊണ്ടുള്ള ഒരു മോതിരം സ്വീകരിച്ചു എല്ലാവർക്കും അറിയുന്നത് പോലെ സുഹൈൽ ബുഖാരിയിൽ ഹദീസ് കാണാം ആ മോതിരത്തിന്റെ മൂന്ന് വരികളായിരുന്നു ഒന്നാമത്തേതിൽ മുഹമ്മദ് പിന്നെ റസൂൽ അള്ളാ എന്നിങ്ങനെ മൂന്ന് വരികളിലായിട്ടുള്ള ഒരു മോതിരം അലി വസ്ലമ സ്വീകരിച്ചു അതുകൊണ്ടാണ് നബി അലഹി വസ്ല്ലം ഓരോരോ കത്തുകൾക്കും സീൽ വെച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ എന്തിരുന്നാലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാൽ അങ്ങനെ കത്തെഴുതിയതായിട്ട് സാദുൽ ഉൾമത്ത് ഒരു അധ്യായം തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അതിന്റെ അകത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നജാഷിക്ക് കത്തെഴുതിയ സംഭവം പറയുന്നു അതേപോലെ തന്നെ قيصر النبي <سؤال> صلى الله عليه وسلم كتير غيم دحية بن خليفة الكلبي رضي الله عنه إن كيل كرت شيدو كسر إليك النبي صلى الله عليه وسلم كتير عبد الله بن حذافة السهمي رضي الله عنه إن أمرك നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാതിബ് അബീ റളിയല്ലാഹു കയ്യിൽ കൊടുത്തേച്ചു അങ്ങനെ ബഹറൈനിലേക്കും അമാനിലേക്കും യമനിലേക്കും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങളും അള്ളാഹു തആലയുടെ മതത്തിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിട്ട് അവരോട് അത് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തെഴുതിയിരുന്നു صحيح <applause> البخاري الحديث عن قتادة رحمة الله عليه أنس رضي الله عنه لندرك كتب رسول الله صلى الله عليه وسلم إلى كسرى نبي الله عليه وسلم كسرى إليك قتعدي وقيصر قيصر أنهم قتعدي والنجاشي نجاشي وإلى كل جبار يدعوهم إلى الله أن لغة جيبة جرنة أكرمي غاري آية اللي شادي رسول الله صلى الله عليه وسلم അള്ളാഹുവിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയെന്ന് അനസ്ഇബിൻ അൻസാരി എന്ന് പറയുന്ന പ്രവാചകന്റെ കൂടെ പതിമൂന്ന് വർഷം ഹിദ്മത്ത് ചെയ്തിരുന്ന ഷഹാബി പറയുന്നതായി ഷഹൈഹുൽ ബുഖാരിയിൽ നമ്മൾക്ക് ഹദീസ് കാണാം അപ്പോൾ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ജീവിതത്തിൽ പൊതുവേ സ്വീകരിച്ചിരുന്ന രീതി ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരാൾ ചില ആൾക്കാർക്ക് ഇസ്ലാമിന്റെ എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചാൽ പ്രവാചകൻ ആദ്യം ചെയ്യുക എന്താ അവർക്ക് കത്തെഴുതും

ഖൈബർ യുദ്ധത്തിന്റെ ദിവസത്തിൽ അലി ബിൻ അബിത്തു വസ്സലാമ തങ്ങൾ പറഞ്ഞു ശരി ശ്രദ്ധിക്കണേ പ്രവാചകൻ അലി വസ്ലമെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പ്രവാചകൻ പറഞ്ഞു അവരിലേക്ക് നീ പോവുക ഖൈബറിൽ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരുടെ അടുക്കിലേക്ക് പിന്നെ എന്തു ചെയ്യുക അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുക അവരെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബു സുബാൻ അവർക്ക് വാജിബാക്കിയിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക ശേഷം റസൂർഹു അലഹി വസ്ല്ലാം ആ ദാവത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഫവല്ലാഹി സത്യം طيب شريككم جني كرم الله إن صلى الله عليه وسلم يمتنع التماتل التماتل ما نسيت ورسول الله صلى الله عليه وسلم لوجد أن خير ولا الله إن الرسول الترامات ما أدري وأبر وازن بريانه فوالله عليا أن يؤكد علينا الله ولتني ستيم الله قلت النية يا يهدي الله بك رجلا واحدا خير لك من أن يكون لك حمر النعم നീ കാരണമായിട്ട് ഒരു വ്യക്തി അള്ളാഹു സുബാനഹുലയുടെ മതമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ സന്മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് ഈ ദുനിയാവിൽ വിലപിടിപ്പുള്ള ചുവന്ന ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും നല്ലത് എന്ന് റസോൾഹു അലി വസ്സലാം പറഞ്ഞു ധാരാളം ഹദീസുകളിൽ ഇങ്ങനെയുള്ളൊരു പ്രയോഗം നമ്മൾക്ക് കാണാം കാരണം അറബികൾക്കിടയിൽ ചുവന്ന ഒട്ടകം എന്നുള്ളത് വളരെ വിലവെടുപ്പുള്ള ഒരു വസ്തു ആയിരുന്നു അതുകൊണ്ടാണ് നബ്സല്ലാഹു അലൈ വസ്ലം അവരുടെ ബുദ്ധിക്ക് ഉതകുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ചുവന്ന ഒട്ടകത്തിനെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഹയർ എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കെ എത്രമാത്രം നമ്മുടെ റസൂൽ അള്ളാഹി സാഹു അലൈവസ്ലം സ്നേഹം കാണിച്ചു എത്രമാത്രം പവാജൻ സാഹു അലൈ വസ്ലം ഈ ഉമ്മത്തിന് ഹയർ ആഗ്രഹിച്ചു ഈ ഉമ്മത്തിൽ ജീവിച്ചിരുന്ന ഓരോരോ കാഫിറും ഇസ്ലാം സ്വീകരിക്കാൻ നബ് സാഹു അലൈവസ്ലം ആഗ്രഹിച്ചിരുന്നു പക്ഷേ അള്ളാഹു പറയുന്നത് പോലെ പ്രവാചകരെ താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹിതായത് കൊടുക്കാൻ താങ്കൾക്ക് സാധ്യമല്ല അള്ളാഹു സുഹാനുവാലയാണ് ഹിദായത്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രവാചകന്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട രീതി നബ്സല്ലാഹു അലഹി വസ്ല്ലം ഒരു വിഭാഗത്തെ സംബന്ധിച്ചറിഞ്ഞാൽ ആദ്യം അവർക്ക് ധാവത്തെത്തിക്കും ആദ്യം അവർക്ക് ധാവത്തെത്തിക്കും അതായിരുന്നു നബ്സല് അള്ളാഹു അലഹി വസ്ല്ലം പൊതുവായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു രീതി അതാണ് നബ്സല് അള്ളാഹു അലഹി വസ്ല്ലാം ബാക്കിയുള്ള ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന രീതിയും ഈ താഴത്ത് അവർ സ്വീകരിച്ചില്ല എങ്കിൽ രണ്ടാലൊരു മാർഗ്ഗം അവരുടെ മുമ്പിൽ നബി സല്ലാഹു അലഹി വസ്ലം വെക്കും അല്ലെങ്കിൽ സഹാബികൾ രണ്ടാലൊരു കാര്യം അവരോട് പറയും ആദ്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രബോധനം നടത്തും അതിനുശേഷം അവർ അവരത് സ്വീകരിച്ചില്ലായെങ്കിൽ രണ്ടാലൊരു ഓപ്ഷൻ അവർക്ക് കൊടുക്കും ഒന്നിക്കൽ യുദ്ധം യുദ്ധം ചെയ്യും അതിനുശേഷം ആ ഭരണകൂടം അല്ലെങ്കിൽ ആ രാജ്യം മുസ്ലിംങ്ങൾ പിടിച്ചെടുക്കും അവർക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചാൽ പ്രശ്നമില്ല പക്ഷെ അതൊരിക്കൽ അവർക്ക് സാധിക്കില്ല വസ്തുലാഹി സാഹു അലൈഹി വസ്ലം ഒന്നിക്കൽ അവരുടെ മുമ്പിൽ യുദ്ധം ചെയ്യും അങ്ങനെ അവർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വധിക്കുകയും ആ ഭരണകൂടം നബ്സല്ലാഹു അലൈ വസ്ലമയും സഹാബികളും പിടിച്ചെടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ എന്താണ് അവരോട് കപ്പം നൽകാൻ പറയും ജിസിയ നൽകാൻ വേണ്ടി പറയും നബ്സല്ലാഹു അലൈ വസ്ലമിയുടെ ധാവത്ത് സ്വീകരിച്ചില്ല എങ്കിൽ രണ്ടാലൊരു മാർഗം ഒന്നിക്കൽ യുദ്ധം അല്ലെങ്കിൽ അവരോട് ജിസിയ നൽകാൻ വേണ്ടി പറയും ജിസിയ നൽകിയിട്ട് പിന്നെ അവർക്ക് അവിടെ ജീവിക്കാം ജിസിയ നൽകിയിട്ട് അവർക്ക് അവിടെ ജീവിക്കാം അത് റസൽഹി സല്ലാഹു അലൈഹി വസ്ലം അനുവദിച്ച കാര്യമാണ് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ജിസിയ എന്നുള്ളത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമുള്ളതാണ് എന്ന് പക്ഷേ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അലം ജിസിയ എല്ലാവർക്കും ഉള്ളതാണ് കാഫിരി അടക്കം ജിസിയയിൽ ഉൾക്കൊള്ളും കാരണം അഹ്ഹു അലഹി വസ്ല്ലം മജൂസികളുടെ കയ്യിൽ നിന്ന് ജിസിയ വാങ്ങിയതായിട്ട് ഹദീഫുകളിൽ സ്ഥിരപ്പെട്ടതായി നമ്മൾക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അപ്പൊ നബ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ ദാവത്ത് തള്ളിക്കളയുന്ന വിഭാഗത്തോട് രണ്ടാലൊരു സമീപനമാണ് പ്രവാചകൻ കാണിച്ചത് ഒന്നിക്കൽ അവരിൽ നിന്ന് ജിസിയ വാങ്ങിയിട്ട് നബ്സല്ലാഹു അലഹി വസ്സലാം തങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കും അവർക്ക് അവരുടെ മതത്തിലായിക്കൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ നബൽ അള്ളാഹി വല്ലാഹു അലൈ വസ്ലാം അവരോട് യുദ്ധം ചെയ്യുകയും അങ്ങനെ അവരെ വിജയം ശേഷം അവിടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്യും ഇതായിരുന്നു റഫ്സല്ല റബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ രീതി അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ചില ആൾക്കാർ പറയുന്നത് പോലെ ഇവിടെയാണ് എന്താ പറയാ ചില ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പ്രചരിപ്പിക്കാറുള്ളത് പോലെ നബ്സല്ലാഹു അലൈഹി വസ്ലം യുദ്ധക്കൊതിയനാണ് എന്നുള്ള ഒരു ആശയം ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ഇൻഷാ അള്ളാ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കാൻ നമ്മൾക്ക് സാധിക്കണം പ്രവാചകൻ ഒരിക്കലും പെട്ടെന്ന് പോയിട്ട് യുദ്ധം മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല അത് പ്രവാചകന്റെ പതിവ് രീതിയല്ല നബ്സല്ലാഹു അലഹി വസ്ല്ലം പൊതുവേ ധാവത്താണ് മുൻഗണന നൽകിയിരുന്നത് ആ ധാവത്ത് അവർ സ്വീകരിച്ചില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാലൊരു കാര്യം അവരോട് ചെയ്യാൻ പറയും അതായിരുന്നു നബ്സല്ലാഹു അലഹി വസ്സല്ലാറുടെ രീതി

അപ്പൊ നിങ്ങൾ നോക്കി അത്രത്തോളം യുദ്ധം എന്നുള്ളത് ഇസ്ലാം ആദ്യം വെക്കുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം ആദ്യം വെക്കുന്ന ഒരു കണ്ടീഷൻ അല്ല മുസൽ ഹജാബി റഹ്മുല്ലി പറഞ്ഞതുപോലെ ഗ്രന്ഥമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആൾക്കാർക്കാണെങ്കിലും ഒന്നുകൂടി നമ്മൾ ദാവി കൊടുക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ് നല്ല കാര്യമാണ് ഇനി ഒരു വിഭാഗത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ് അവർക്ക് എത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവിടെ യുദ്ധം ചെയ്യൽ വാജിബാണ് യുദ്ധം ചെയ്യൽ അഫ്വൻ യുദ്ധം ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് ഇസ്ലാമിന്റെ ദാവത്തിനെ സംബന്ധിച്ച് അറിയില്ല ഇസ്ലാം എന്നുള്ള ഒരു മതത്തിനെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അവർക്ക് പരിചയപ്പെടുത്തുന്നത് വരെ യുദ്ധം ചെയ്യൽ ഹറാമാണെന്ന് മുസൽ ഹജാബിറഹുലി അലിഹദ് അലിഖന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇസ്ലാം എപ്പോഴും മുൻഗണന നൽകിയിരുന്നത് ദാവത്തിന് തന്നെയാണ് ധാവത്തിലൂടെ സ്വീകരിക്കാനാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് പിന്നെ അവർക്ക് ദാവത്ത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അവരോട് യുദ്ധം ചെയ്യൽ എപ്പോഴാണ് അനുവദനീയം കാഫേരിയങ്ങളോട് അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശം എത്തിയിട്ടുണ്ടോ എത്തിയിട്ടില്ലേ എന്നൊന്നും നോക്കാതെ അവരോട് യുദ്ധം ചെയ്യാൻ അനുവദിക്കപ്പെട്ടത് എപ്പോഴാണ് മുസൽ ഹജാബി റഹമത്തലിൻ കയ്യം അലിഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു അബാറത്ത് കാണാം ഫലിൽ മുസ്ലിമീന ഖിതാലുഹും ഖുഫാറുകൾ ജൂതന്മാർ ആവട്ടെ റസ്റാണികളാവട്ടെ ഖുഫറിന്റെ ഏത് വിഭാഗം ആവട്ടെ അവർ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങി വന്നിരിക്കുകയാണെങ്കിൽ ഫലിൽ മുസ്ലിമീനു മുസ്ലിമീങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യാം ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു അവിടെ കാഫിര്യങ്ങൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ദാപതുമായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണ് നുഫൂസിഹിം സ്വയം ജീവിതത്തിനെ സംരക്ഷിക്കുക അതേപോലെ തന്നെ അവരുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കുക എന്നൊരു അടിസ്ഥാനത്തിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദഫ ആയിക്കൊണ്ട് ദഫ ആയിക്കൊണ്ട് സ്വയം നഫ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാഫര്യങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ദേവത്തൊന്നും കൊടുക്കാതെ അവരോട് യുദ്ധം ചെയ്യാമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ കയ്യീം പറഞ്ഞതായി ഖന അൽ മുസല ഹജാബിറമുല്ലാഹി അലഹി പറയുന്നു പ്രിയപ്പെട്ടവരുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ചാണ് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പല ആൾക്കാരുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഇസ്ലാം വെറും പ്രചരിച്ചത് വാളുകൊണ്ടാണ് അല്ലെങ്കിൽ റസൂൽ സല്ലാഹു അലഹി വസ്ലം യുദ്ധക്കുദയനാണ് തുടങ്ങിയ പച്ചക്കളവുകൾ അത് വളരെ അടിസ്ഥാനരഹിതമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റസല്ലാഹു അലഹി വസ്ലമുട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ രീതിയെ സംബന്ധിച്ച് ചില കുഫ്ഫാറുകൾ പോലും പുകഴ്ത്തിയിട്ടുണ്ട് ചില കുഫാറുകൾ പോലും പുകഴ്ത്തിയിട്ടുണ്ട് പൊതുവെ മഥലുകളിൽ പറയാറുള്ളത് പോലെ അൽഹു ശത്രുക്കൾ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് ഒരു ഷഹാദത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ മുസ്ലിംങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഷഹാദത്താണ് ചില കുഫാറുകൾ ഇന്ന് എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങളിൽ ചില മുസ്തിഷിഫങ്ങൾ ഇന്ന് എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങളിൽ അവർ രേഖപ്പെടുത്തിയ വിഷയമാണ് മുസ്ലിമികൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് അവർ പോയാൽ ആദ്യം ദ്രാവത്ത് നടത്തും അതിനുശേഷം അവര് പെട്ടെന്ന് യുദ്ധം ചെയ്യുന്നില്ല മറിച്ച് ദാവത്ത് തള്ളിക്കളഞ്ഞാൽ പോലും ജിസിയ കൊടുത്തിട്ട് കപ്പം നൽകിയിട്ട് ജീവിക്കാൻ അവര് തയ്യാറാണെങ്കിൽ അവരങ്ങനെ ജീവിക്കാൻ അനുവദിക്കും അത് മുസ്ലിമികളുടെ റഫ് ആണ് മുസ്ലിമികളുടെ റഹ്മത്താണ് അവരുടെ ആ റഹ്മത്ത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ വിപരീതമായിട്ട് കാഫീയങ്ങൾ ഒരു സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാഫീര്യങ്ങൾക്ക് ഒരു സ്ഥലത്തിന്റെ മൂൽ ആധിപത്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മുസ്ലിം എത്രമാത്രം അവര് മുൽമ് കാണിച്ചിട്ടുണ്ട് എത്രമാത്രം അക്രമം കാണിച്ചിട്ടുണ്ട് ആ ചരിത്രം നമ്മൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി എന്നാൽ മുസ്ലിംങ്ങൾ കാണിക്കുന്ന റഹ്മെന്റെ വല ഷേഖി അലഹി പറയുന്നത് പോലെ ഈ ലോകത്ത് ജീവിക്കുന്ന സൃഷ്ടികളോടെ ഏറ്റവും അധികം റഹ്മത്ത് കാണിക്കുന്നത് വൽ ജമാഅത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് റസൂഹി സല്ലാഹു അലഹി വസ്ലമുട രീതി അപ്പം എത്തിയ വിഭാഗമാണെങ്കിൽ ഒന്നുകൂടി അവർക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കും എത്താത്ത വിഭാഗമാണെങ്കിൽ അവരോട് ദാവത്തെത്തിക്കുന്നതുവരെ റംസല്ലാഹു അലഹി വസ്ലം സാധാരണഗതിയിൽ യുദ്ധം ചെയ്യാറില്ലായിരുന്നു ഇതാണ് ഹംബലി മധബിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ മുദവ്വനയിൽ മാലിക് മെഹബിന്റെ ഫെഹി ഗ്രന്ഥത്തിൽ ഇമാ മാലിക് റഹ്മത്തുള്ളാഹി ആലഹിയുടെയും അഭിപ്രായം ഇതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ ഇസ്ലാം വെറും വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്നൊക്കെ പറയുന്ന ചില കള്ള പ്രചാരണങ്ങൾക്ക് നമ്മൾക്ക് ഇൻഷാ അള്ളഹ വളരെ വ്യക്തമായിട്ട് മനസ്സിലാ അതിന്റെ അടിസ്ഥാനരഹിതം അത് സത്യമല്ല എന്നൊരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലജനത്തു ദൈമയുടെ ഫത്വയിൽ നമ്മൾക്ക് കാണാം الإسلام انتشر بالحجّة والبيان بالنسبة لمن استمع البلاغة واستجاب له. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദാവത്തെത്തിയിട്ട് അത് സ്വീകരിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രചരിച്ചിരിക്കുന്നത് തെളിവുകൾ കൊണ്ടാണ് കാരണം അവരുടെ ബുദ്ധിയനുസരിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സാധാരണ ബുദ്ധി എപ്പോഴും ഇസ്ലാമിനോട് യോജിക്കുന്നതാണ് അപ്പോൾ എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്ന് അറിയുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ സംബന്ധിച്ച് അറിയുമ്പോൾ നല്ല ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകും അങ്ങനെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രചരിച്ചത്

ഏറ്റവും അധികം വളർന്നത് അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ വാളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വാളിന് സ്ഥാനമുണ്ട് പക്ഷെ ആദ്യം ഇസ്ലാം എപ്പോഴും സ്ഥാനം നൽകിയിരുന്നത് ദേവത്തിന് തന്നെയാണ് ദേവത്ത് സ്വീകരിച്ചില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമൊരു മാർഗം ഒന്നിക്കൽ ജിജിയെ നൽകി ജീവിക്കാം അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളോട് യുദ്ധം ചെയ്യാം ആ ഒരു രീതിയാണ് വസൂദുല്ലാഹിഹു അലഹി വസ്സലാം സ്വീകരിച്ചത് അപ്പൊ ആ ഒരു കാര്യം എന്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നു തുൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടു അപ്പോൾ യുദ്ധത്തിന്റെ തഫ്സീലുകൾ അതിന്റെ വിശദീകരണം അലഹമുല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവർ ഷഹാദത്ത് വരെ അവർ ഷഹാദത്ത് ചെല്ലുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് റസൂൽഹു അലഹി വസ്ലം പറഞ്ഞു ഇവിടെ എന്താണ് ഷഹാദത്ത് ഉദ്ദേശം അള്ളാഹു സുബാൻ റബ്ബ് അതേപോലെ തന്നെ റസൂൽഹു അലഹി വസ്ലം റസൂലാണെന്ന് ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ നേരത്തെ മുമ്പ് ഹദീനുകളിൽ പറഞ്ഞതുപോലെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എയിമുണ്ടാവണം അറിഞ്ഞിരിക്കണം മനസ്സിന് ഉറപ്പ് വേണം അതേപോലെ തന്നെ ജനങ്ങളോട് ഞാൻ മുസ്ലിമായെന്ന് അറിയിക്കണം എന്നാണോ അല്ല മറിച്ച് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷഹാദത്ത് അവർ പറയണം അവരുടെ മനസ്സിലുള്ളത് നമ്മൾക്ക് എന്താണെന്ന് അറിയില്ല ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സമുദായത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അവര് ഷഹാദത്ത് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവരുടെ മനസ്സിന്റെ എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല അതുകൊണ്ടാണ്

അവൻ ഇസ്ലാമിന്റെ ഭംഗിയെ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള മാനസികമായ ഒരു സംതൃപ്തി കൊണ്ടോ പറഞ്ഞതല്ല മറിച്ച് ഇന്നാലു ഈ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ചില ഹദീഫിന്റെ രൂപകളിൽ വന്നതുപോലെ പ്രവാചകൻ ചോദിച്ചു നീ അവന്റെ ഹൃദയം തുറഞ്ഞു നോക്കിയിട്ടുണ്ടോ അവൻ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് കാരണം എന്താ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ പുറമേയുള്ള കാര്യങ്ങളെ നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവന്റെ മനസ്സിലുള്ളത് അള്ളാഹുലേക്ക് നമ്മൾ വിട്ടേക്കണം അപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വ്യക്തി ഇലാഇലഹി പറയുന്നത് വരെ അവനോട് യുദ്ധം ചെയ്യാൻ റസൂൽ അലൈഹി വസ്ലമിയുടെ അള്ളാഹു കൽപ്പിച്ചു അല്ലാ ഇലാഹ അതിനുശേഷം പറയുന്നു നമസ്കാരം നിലനിർത്തുക അതേപോലെ തന്നെ നിർവഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ് നിർവഹിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യണമെന്നാണോ കാരണം ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ച ഉടൻ വാജിവാകുന്ന കാര്യമല്ലാലോ അതിനുശേഷം ഒരു വർഷം എത്തണം അപ്പൊ ഈ ഹരീതുകൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരം മുറുകെ പിടിക്കുമെന്നും ജക്കാത്ത് മുറുകെ പിടിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ച ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ റസോ അലഹി തങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസോ പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം പിന്നെ അവരോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഇസ്ലാമിൽ നിങ്ങൾ നമസ്കാരം മുറുകെ പിടിക്കണം ജക്കാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം അത് നിങ്ങൾ വാജിബാണെന്ന് അംഗീകരിക്കണം അതൊക്കെ അവരോട് പഠിപ്പിക്കപ്പെടും അതിനുശേഷം നബ്സാഹു അലഹി വസ്ലാമ പറയുന്നു ആ കാര്യത്തിന് അവർ തയ്യാറായാൽ ഷഹാദത്ത് അംഗീകരിച്ചു ഷഹാദത്ത് അവർ നാവുകൊണ്ട് പറഞ്ഞു ഇസ്ലാമിൽ നമസ്കാരം വാജിബാണ് ജക്കാത്ത് വാജിബാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർ അംഗീകരിച്ചാൽ ഫൈദ ഫലുദാലിഖ് അത് അതുവരെയുള്ള കാര്യം അവർ ചെയ്താൽ ും അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ രക്തവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനുശേഷം ആർക്കും അതിൽ അക്രമം കാണിക്കാൻ ഇസ്ലാമിക ഭരണകൂടങ്ങൾ അംഗീകരിക്കുകയില്ല അനുവദിക്കുകയില്ല ഫൈദുലഹും അവരുടെ സമ്പത്ത് ഒരാളും ആക്രമിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ പാടില്ല അതിനുശേഷം അലി വസ്സലാ പറയുന്നു ബി ഇസ്ലാം ഇസ്ലാമിന്റെ ഹക്കൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മുസ്ലിം കഴിഞ്ഞാൽ അവന്റെ സമ്പത്ത് ഒരാൾ തൊടാൻ പാടില്ല അവനെ ഒരാൾ ആക്രമിക്കാൻ പാടില്ല ആക്രമിച്ചാൽ ശരിയാച്ചന്റെ ഭരണമാണെങ്കിൽ അക്രമം ചെയ്തവനെ ശരിയാക്കി ശിക്ഷിക്കും ഇല്ല വിഹക്കൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹക്കോട് കൂടിയാണെങ്കിൽ അവന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാം അവന്റെ അടുക്കൽ നിന്ന് സമ്പത്ത് എടുക്കാം അത് ആർക്കാണ് ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്കല്ല അല്ലെങ്കിൽ തോന്നുന്ന ആൾക്കാർക്കല്ല മറിച്ച് ഭരണാധികാരികൾക്ക് ഇല്ല ബിഹക്കൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എടുക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യക്തമാൻ വേണ്ടി പറയാം ചില ഹദീസുകളിൽ വന്നതുപോലെ മുസ്ലിമിൻ ഇല്ലാ ബി മൂന്ന് കാര്യങ്ങളിലാണ് ഒരു ദം രക്തം അനുവദനീയമാവുക അതിൽ അലൈഹി പറഞ്ഞു ഒന്നിനും ഒരു വ്യക്തി കല്യാണം കഴിച്ച ഒരു വ്യക്തി വിഭജനത്തിൽ ഏർപ്പെട്ടാൽ അവനെ ശരി അടുത്ത് കുന്നുകളയും അപ്പോൾ ആ സമയത്ത് അവന്റെ രക്തം സുരക്ഷിതമാണെന്ന് പറഞ്ഞു വിട്ടുകളയാൻ പറ്റുമോ ഇല്ല കാരണം എന്താ അത് ഹക്കുൽഇസ്ലാം ഇസ്ലാമാണ് ഇസ്ലാമിന്റെ ഹക്കാണ് ഇസ്ലാമിന്റെ ഹക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അവനോട് എടുക്കാം ഇല്ലാ ബി ഹുൽ ഇസ്ലാം അവരുടെ ഹിസാബ് അള്ളാഹുവിന്റെ അടുക്കലാണെന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലാം പറഞ്ഞു ഇപ്പോൾ ഈ കാര്യങ്ങളിലെ ഈ ഹദീസിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജക്കാത്തുമായി ബന്ധപ്പെട്ടൊക്കെ അധിക വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം അതൊക്കെ മുൻകഴിഞ്ഞ ഹദീസുകളിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ഹദീസിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് സൂചിപ്പിച്ച വിഷയം എന്താണ് ഒന്ന് പ്രവാചകന്റെ ദ്രാവ്യത്തിന്റെ രീതി എന്നാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുഫാറുകൾ പ്രവാചകനെതിരെ പറയുന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണ് അതേപോലെ തന്നെ ഒരു വ്യക്തി അവനോടുള്ള ദുൽമ നമ്മൾ നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഇസ്ലാമിന്റെ യുദ്ധം നിർത്താൻ വേണ്ടി ഇസ്ലാം വെച്ചിരിക്കുന്ന ഹദ് എന്താണ് അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധാരണ ഷഹാദത്തിനുള്ള ശുറൂത്തുകളാണോ അല്ല മറിച്ച് അവൻ നാവ് കൊണ്ട് ഇലാഹുല്ല എന്ന് പറയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നോക്കുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവം ബുഹാരിയും മുസ്ലിമുമാണ് പ്രിയപ്പെട്ടവരെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുഹഹാനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വല്ല ഷറും ഉണ്ടെങ്കിൽ എന്റെയും പിശാജിന്റെയും ഭാഗത്ത് നിന്നുള്ളതാണ് അള്ളാഹു ഹക് സ്വീകരിക്കാനും സത്യം മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സംസാരത്തിൽ വന്നുപോയ ന്യൂനതകൾ അള്ളാഹു സുഹാൻഹു വച്ചാല നമ്മൾക്ക് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على محمد وعلى اله وصحبه وسلم والسلام عليكم ورحمه الله وبركاته